കാലാപാനി എന്ന സെല്ലുലാർ ജയിലിനെ കുറിച്ച് നമുക്കറിയാം. എന്നാൽ കാലാപാനിയിലേക്ക് ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ അറിയൂ? ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ അടയ്ക്കാൻ വേണ്ടി ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ 1896 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച സെല്ലുലാർ ജയിലാണ് കാലാപാനി. ഇതെല്ലാം നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ്. എന്നാൽ കാലാപാനിയിലെ ആദ്യത്തെ തടവുകാരനെ പറ്റി പഠിച്ചിട്ടില്ല. ഹൈദരാബാദിലെ പ്രശസ്തമായ മെക്ക മസ്ജിദിലെ ഇമാമായിരുന്ന സെയ്ദ് അലാവുദ്ദീൻ ഹൈദർ എന്ന മൗലവി അലാവുദ്ദീനെയാണ് ആദ്യമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് സെല്ലുലാർ ജയിലിൽ അടച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ആളുകളെ അണിനിരത്തിയ മൗലവിയെ 1857 ഇന്ത്യൻ റെബല്യനിൽ ബ്രിട്ടീഷ് റെസിഡൻസി ആക്രമിച്ച കേസിൽ 30 വർഷത്തേക്കാണ് സെല്ലുലാർ ജയിലിൽ അടച്ചത്. ഹൈദരാബാദിൻ്റെയല്ല, മൊത്തം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് മൗലവി പോരാടിയത് എന്ന് റിസർച്ചറും വോയ്സ് ഓഫ് തെലങ്കാനയുടെ പ്രസിഡന്റുമായിരുന്ന ശ്രീ പാണ്ഡുരംഗ റെഡ്ഡി പറയുന്നു. പാർലമെന്റിലും ആന്ധ്രാപ്രദേശ് അസംബ്ലി പ്രമൈസസിലും മൗലവിയുടെ ബ്രോൺസ് പ്രതിമകൾ സ്ഥാപിക്കണമെന്ന ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും 3 പതിറ്റാണ്ടിനടുത്ത് സെല്ലുലാർ ജയിലിൽ കഴിഞ്ഞ് അവിടെ തന്നെ അന്ത്യശ്വാസം വലിച്ച കാലാപാനിയിലെ ആദ്യ കൺവിക്റ്റിനെ ചരിത്രകാരന്മാർ സൗകര്യപൂർവ്വം മറക്കുകയായിരുന്നു. And you heard it on Thought Fox by Ramis.